നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാ തുറന്നാൽ പറയുന്നത് സർക്കാർ ധൂർത്താണെന്നാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി ഡി സതീശൻ്റെ ചിലവിൻ്റെ കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ആ കണക്കുകൾ കേട്ടാൽ നമ്മൾ ഞെട്ടും. സർക്കാരിൻ്റെ ധൂർത്താണ് കേരളത്തെ ധനപ്രതിസന്ധിയിലാക്കുന്നതെന്നാണ് സതീശൻ ഇപ്പോഴും പറയുന്നത്. വി ഡി സതീശൻ 2.5 വർഷത്തിനിടെ കൻ്റോൺമെൻറ്റ് ഹൗസിൽ അറ്റകുറ്റപ്പണിക്ക് മാത്രം ചെലവിട്ടത് 500 കോടി രൂപയാണ്. സ്ഥിരം ജീവനക്കാർക്ക് പുറമേ നിയമിച്ച 8 താൽക്കാലിക സ്വീപ്പർമാർക്കായി പ്രതിപക്ഷം 1,944,000 രൂപ വേറെയും ചെലവിടുന്നുണ്ട്. പ്രതിവർഷമാണ് ഫർണിച്ചർ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഉപകരണം എന്നിവ വാങ്ങാനും പൂന്തോട്ട പരിപാലനം, കർട്ടൻ എന്നിവയ്ക്കുമായി 14.5 ലക്ഷം രൂപ ചെലവഴിച്ചു. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ 948,000 രൂപ ചെലവഴിച്ചതിന് പുറമെയാണിത്. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെയും ഫർണിച്ചറിൻ്റെയും അറ്റകുറ്റപ്പണിക്ക് വേണ്ടി വാങ്ങിയത് 248,000 രൂപയുമാണ്. സതീശൻ പ്രതിപക്ష നേതാവായതിനു പിന്നാലെ 922,000 രൂപയുടെ വെൽക്കം മെയിൻ്റനൻസും നടത്തി. അതായത് ഒരാൾ താമസിക്കാൻ വരുന്നതിന് മുൻപ് നടത്തുന്ന ചില്ലറ ചില്ലറ അറ്റകുറ്റപ്പണികൾക്ക്. ടോയ്ലറ്റിൻ്റെ അറ്റകുറ്റപ്പണിക്കും PVC ടാങ്ക് വയ്ക്കുന്നതിനും 642,000 രൂപയും ചെലവഴിച്ചു. ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ 146,000 രൂപ ചെലവിൽ ടാങ്ക് സ്ഥാപിച്ചിരുന്നു. ശുചിമുറികളുടെ, അതായത് ടോയ്ലറ്റുകളുടെ അറ്റകുറ്റപ്പണിക്കും കാർഷെഡ് നവീകരണത്തിനുമെല്ലാമായി 1,486,000 രൂപയുടെ വേറെ കണക്കും സർക്കാരിൽ നൽകിയിട്ടുണ്ട്. 2.5 വർഷത്തിനിടെ 2 തവണ ടോയ്ലറ്റുകളുടെ നവീകരണവും അറ്റകുറ്റപ്പണിയും നടന്നതായാണ് രേഖകളിൽ കാണുന്നത്. ഇതെന്താ ടോയ്ലറ്റാണോ പുള്ളി കിടന്നുറങ്ങുന്നത്? ടോയ്ലറ്റിൻ്റെ ചിലവാണ് ഈ പറഞ്ഞത്, ടോയ്ലറ്റിൻ്റെ അറ്റകുറ്റപ്പണി. ചെന്നിത്തലയുടെ കാലത്ത് 37,819 രൂപ മാത്രമായിരുന്നു ശുചിമുറി, അതായത് ഈ ടോയ്ലറ്റിൻ്റെ ചെലവിന്. പ്രതിപക്ഷ നേതാവ് ചുമതലയേറ്റപ്പോൾ അനുവദിച്ച കാർ പോരെന്ന് കത്ത് നൽകിയ സതീശവൻ പുതിയ ഇന്നോവ ക്രിസ്റ്റ കാറും സ്വന്തമാക്കി. ആ ക്രിസ്റ്റ കാറിലാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. ഇനി പറയൂ, ആരാണ് ധൂർത്ത് നടത്തുന്നതെന്ന്? ഒരു മന്ത്രി ചിലവാക്കുന്നതിനേക്കാളും തുക സതീശൻ ചിലവാക്കുന്നുണ്ട്. എങ്ങനെ തൂക്കിയാലും സതീശൻ്റെ തട്ടേ മുകളിൽ നിൽക്കത്തുള്ളൂ. ചിലവ് കൂടുതലാണ് സതീശന്. സതീശനെ തീറ്റിപ്പോറ്റാൻ നമ്മൾ കൊടുക്കുന്ന പണം ഒരു മന്ത്രിക്ക് കൊടുക്കുന്നതിനേക്കാളും കൂടുതലാണ്. എന്താണ് അതിനുള്ള പ്രയോജനം? സതീശനെ കൊണ്ടുള്ള പ്രയോജനം എന്താ? നാവെടുത്താൽ സർക്കാരിനെ കുറ്റം പറഞ്ഞ് തേരാപാരാ, കുറ്റം പറയാൻ വേണ്ടി മാത്രം സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം തേരാപാര നടക്കും. അത് സർക്കാർ ചെലവിൽ, അത് നമ്മുടെ ചെലവിൽ, പൊതുഖജനാവിൽ നിന്നും പണം വാങ്ങിച്ചാണ് അദ്ദേഹം കുളിക്കുന്നതും ടോയ്ലറ്റിൽ പോകുന്നതും അദ്ദേഹം യാത്ര ചെയ്യുന്നതും അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് മാറുന്നതുൾപ്പെടെ, ഉടയാത്ത കതർ ഷർട്ടും മുണ്ടും മാറുന്നതുൾപ്പെടെ നമ്മുടെ പണത്തിലാണ്. ആ സതീശനാണ് സർക്കാർ ധൂർത്താണെന്ന് പറയുന്നത്.